ശനിയാഴ്ച രാത്രി പഞ്ചാബിലെ അമൃത്സർ നഗരത്തിലെ ഹെറിറ്റേജ് സ്ട്രീറ്റിൽ സ്ഫോടനമുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിലവിൽ പോലീസ് പറയുന്നത് സ്ഫോടനം ആസൂത്രിതമായ ആക്രമണമല്ലെന്നും അപകടമാണെന്നുമാണ്. ആസൂത്രിതമായ സ്ഫോടനമായിരുന്നെങ്കിൽ ഹെറിറ്റേജ് സ്ട്രീറ്റിലെ റെസ്റ്റോറന്റിന്റെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുമായിരുന്നെന്നും സ്ഫടിക പാളികൾക്ക് മാത്രമായി നാശനഷ്ടം ഉണ്ടാകില്ലായിരുന്നെന്നുമാണ് പോലീസിന്റെ വാദം. ഫോറൻസിക് സംഘം ഇന്ന് സംഭവ സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ നിജസ്ഥിതി പുറത്തുവരൂ. സ്ഫോടനത്തിന് ശേഷം പൊട്ടാസ്യത്തിന്റെ ദുർഗന്ധം വമിക്കുന്നതായി ചിലർ പരാതിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. റെസ്റ്റോറന്റിന് സമീപത്തെ ജനൽ പാളികൾക്ക് സമീപം വെളുത്ത നിറത്തിലുള്ള പൊടിയും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവ സമയത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടിരുന്നതായി പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. സ്ഫോടനത്തിന് സമീപത്തെ റെസ്റ്റോറന്റിനും കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ അറിവായിട്ടില്ല. സമീപത്തെ ഗ്യാസ് പൈപ്പ് ലൈനിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. റെസ്റ്റോറന്റിന് സമീപത്തെ ബെഞ്ചിൽ ഉറങ്ങിക്കിടന്ന ഒരാൾക്ക് സ്ഫോടനത്തെ തുടർന്ന് ഗ്ലാസ് പാളികൾ പൊട്ടിവീണ് പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരാൾക്ക് കൈക്കും പരിക്കുണ്ട്. റെസ്റ്റോറന്റിന്റെ പരിസരത്തുണ്ടായിരുന്ന 6 വനിതാ വിനോദ സഞ്ചാരികൾക്കും പരിക്കേറ്റു. അതേസമയം ഈ സ്ഫോടനത്തിന് നിലവിൽ അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ വിഘടനവാദിയും വാരിസ് പഞ്ചാബ് തലവനുമായ അമൃത്പാൽ സിംഗുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. കാരണം അമൃത്പാലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലും അമൃത്സറിലും അങ്ങിങ്ങായി ഖാലിസ്ഥാൻ അനുകൂലികളുടെ പ്രതിഷേധ സ്വരങ്ങൾ ചെറിയ രീതിയിൽ ഉയർന്നിരുന്നു. ഇവർ മുഖ്യധാരയിലേക്ക് കടന്നു വരാത്തത് ഇപ്പോൾ അവരുടെ നേതാവ് അകത്തായതുകൊണ്ട് മാത്രമാണ്. ഈ സ്ഫോടനത്തിന് ഇപ്പോൾ അമൃത്സറിൽ സംഭവിച്ചിരിക്കുന്ന ഈ സ്ഫോടനത്തിന് പിന്നിൽ അകത്തായ അമൃത്പാലോ അമൃത്പാലിന്റെ അനുയായികളോ ആണോ എന്ന കാര്യത്തിലും അങ്ങനെയുള്ള ചർച്ചകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫോറൻസിക് സംഘം നിലവിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങൾ കൃത്യമായി പഠിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ കൂടി വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ അമൃത്സറിൽ സംഭവിച്ചിരിക്കുന്ന സ്ഫോടനത്തിന്റെ നിജസ്ഥിതി പുറത്തു വരൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.